അപ്പൊ ചേച്ചി എങ്ങനെ പുറത്തായിരിക്കണം, അപ്പൊ എന്ത് തോന്നുന്നു? നന്നായി തോന്നുന്നു. അല്ല ശരിക്കും ചേച്ചി എന്നാണ്ട് ഗെയിം കളിച്ചായിട്ട് തോന്നുന്നുണ്ടോ? ചേച്ചി ഈ ഒരു ഒന്ന് രണ്ട് ദിവസം ഒരു ഇത്തിരി ഇത്തിരി ചിന്താമഗ്നയായിരുന്നു അല്ലേ. അല്ലെങ്കിൽ ചേച്ചി ഇവിടെ കളിക്കാവുന്ന ഗെയിം കളിച്ചതിനാണ് നിന്ന് അവസാനമൊക്കെ ആയപ്പോൾ ഷീ വാസ് ഓൺ ഫയർ. അപ്പോൾ പിന്നെ വരാൻ സമയമായി അല്ലേ, നല്ല സമയത്ത് ഇറങ്ങുന്ന ഞങ്ങൾക്ക് തോന്നുന്നു. സോ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഈ സമയത്ത് ഇറങ്ങി വന്നതിൽ. കാരണം ഇനി ഒരു വലിയ ഷിഫ്റ്റ് അല്ലേ അവിടെ നടക്കാൻ പോകുന്നത്. അതുമല്ല ഒരു സാധാരണ ഒരു സീസൺ അല്ല ഇത്. ഇത് ഈ സീസൺ ഒരു എന്താ പറയുന്നത്, ഒരു ബ്രേക്ക് ഇല്ലാത്ത ട്രെയിൻ വരുന്ന പോലത്തെ ഒരു വരവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തുടക്കം മുതലേ ആളുകൾ വരുന്നു പോകുന്നു അടിക്കുന്നു ഇരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു സിറ്റുവേഷനാണ്. അപ്പൊ അവിടെ യമനിക്ക് പറ്റിയ ഒരു 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 സീസൺ അല്ല ഇത്. അപ്പോ ഞങ്ങളൊക്കെ ഈ കാര്യത്തിൽ ഹാപ്പിയാണ്. ഇപ്പൊ ഇറങ്ങി ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾക്കും അമ്മ വീട്ടില് വരുന്നതിൽ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു അമ്മ ഇപ്പം വരാൻ പറ്റിയ ഒരു കറക്റ്റ് ടൈം തന്നെ ആയിരുന്നു. കാരണം അമ്മയ്ക്ക് പറ്റിയ ഒരു എൻവയോൺമെന്റ് ആയിട്ട് ഞങ്ങൾക്കും ഫീൽ ചെയ്തിട്ടില്ല. സന്തോഷമുണ്ടായിരുന്നു, കാരണം ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി അമ്മയ്ക്ക് കിട്ടിയതിൽ, അമ്മയ്ക്ക് പറ്റിയൊരു എന്താ പറയാ സ്പേസ് ഉണ്ടായതിലും വളരെ സന്തോഷമുണ്ടായിരുന്നു. അതെ, തുടക്കത്തിലും അവസാനത്തിലും നല്ല കളിച്ചു തോന്നി, ഇടയ്ക്ക് വെച്ചൊന്ന് ഡൗൺ ആയിരുന്നു. പക്ഷെ പിന്നെയും അമ്മ അമ്മയ്ക്ക് പറ്റുന്ന രീതിയിൽ അമ്മയുടെ ബെസ്റ്റ് അമ്മ കൊടുക്കാൻ ബെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല. ബെസ്റ്റ് ഒന്നും ആയിട്ടില്ല, അതെ ബെസ്റ്റ് ഒന്നും ആയിട്ടില്ല. അമ്മയൊന്നും ഓണായതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ നമ്മളിപ്പോ പല മറ്റ് പല സീസണിൽ കാര്യം നമ്മൾ നോക്കിയാല് നമുക്ക് അവിടെ എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ ആളുകളുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള കുറെ കണ്ടസ്റ്റൻസ് ഉണ്ട്. അവരോട് നമുക്ക് ഇപ്പൊ എവിടെ വെച്ച് കണ്ടാലും നമ്മുടെ വീട്ടുകാരെ പോലെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ഈ ഒരു വീട്ടില് സീസൺ സിക്സിൽ നമുക്ക് അങ്ങനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ അത് കാണുകയാണെങ്കിൽ ഞാൻ 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 ഒന്ന് ഹഗ് ചെയ്യും എന്ന് പറയാവുന്ന ഒരു കണ്ടസ്റ്റൻസ്, ഒരു കണ്ടസ്റ്റന്റ് അവിടെ ഇത് ഇല്ല. പബ്ലിക്കിനാണെങ്കിലും ആ ഒരു സ്നേഹം തോന്നുന്ന ഒരാളിപ്പോ അവിടെ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു 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 തീർത്തും ഒരു ഹോസ്റ്റൽ എൻവയോൺമെന്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ ഇപ്പൊ ഇറങ്ങി ഏമനെ ഇപ്പൊ ഇറങ്ങിയാൽ എനിക്ക് ഞാൻ സന്തോഷമാണ് അല്ലേ. ജാൻമോണി ഭയങ്കര കരുത്തിലൊക്കെ ആയിരുന്നു. അപ്പൊ അല്ല, ആദ്യമായിട്ട് വന്നു ബിഗ് ബോസ് സീസണിൽ ഒരാള് ഒരാള് ഔട്ടാകുമ്പോ വേറൊരാൾ കരഞ്ഞ് മെഡിക്കൽ റൂമിലാണ്. ജാൻമണി പൊതുവെ ഇത്ര ഇമോഷണൽ ആണല്ലോ, അതുകൊണ്ടായിരിക്കും അവര് ക്ലോസ് ആയിരുന്നു തോന്നുന്നു. അവര് വളരെ ക്ലോസ് ആയിരുന്നു തോന്നുന്നു. അപ്പൊ അവരൊരു സെയിം വേവ് ലെങ്തിലുള്ള ബിസിനസ് ക്ലാസ് അല്ല നമ്മൾ സാധാ ക്ലാസ് ആണെങ്കിലും അവർ തമ്മിൽ ഒരു 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 കണക്ഷൻ ഉള്ള പോലെ എനിക്ക് തോന്നി അല്ലേ. സിജോയ് ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടമായിരുന്നു. പക്ഷേ നമ്മുടെ അപ്സര ഉണ്ടല്ലോ, അപ്സര പിന്നെ അവിടെ കണ്ടില്ലേ, അവിടെ ഒരു കുറച്ചുപേര് സീരിയസ് ആയിട്ട് ഗെയിം കളിക്കുന്നു, കുറച്ചുപേര് കുറച്ചുകൂടെ ഒരു എത്തിക്കലായിട്ട് ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഗെയിമിൽ എത്തിക്സ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇല്ലായിരിക്കും. അവരൊന്നും പക്ക ഗെയിമേഴ്സ് അല്ല, പക്ഷേ അവരെന്നും മറ്റുള്ളവരെ പോലെ അത്ര അത്ര എന്താ പറയുക അഗ്രസീവ് അല്ല. പക്ഷെ അങ്ങനെ കുറച്ച് നല്ല ആളുകളുണ്ട് അതിൻ്റെ അടുത്ത്, ഉറപ്പായിട്ടുണ്ട്. അല്ല ഇത് ഇത് സത്യം പറഞ്ഞാൽ ഇത് ഇത് ബിഗ് ബോസ് യൂണിവേഴ്സിറ്റി ഉണ്ടെന്നാണ് ഇപ്പൊ തോന്നുന്നത്. അത് ബിഗ് ബോസിൽ പോകാൻ തുടങ്ങിയ ഉടനെ തന്നെ ഇതിനായിട്ടൊരു യൂണിവേഴ്സിറ്റി, നമ്മുടെ ബൈജൂസ് ആപ്പ് പോലെയൊക്കെ അതിനായിട്ടൊരു യൂണിവേഴ്സിറ്റി പോയി പഠിച്ച് എങ്ങനെ അടിയുണ്ടാക്കണം, എങ്ങനെ വാക്കുകൾ കുത്തി പറയണം എന്നുള്ള ഒരു എനിക്ക് സത്യത്തിൽ അങ്ങനെ തോന്നി. അപ്പോ ഇതൊരു ഭയങ്കര ഒരു ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു സീസൺ ആണെന്ന് തോന്നി. പിന്നെ ഒരു ഡിസ്റെസ്പെക്ട് പൊതുവെ മൊത്തത്തിൽ അതും ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും പോപ്പുലറുമാണ്, ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഒരു സീസൺ ഇതാണ്. പക്ഷെ അത് അതെന്താണ് നമ്മളോട് പറയുന്നത് സത്യത്തിൽ? ഏറ്റവും ഏറ്റവും വയലന്റ് ആയിട്ടും വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ഒരു സീസണാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉൾപ്പെടുന്ന നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ തോന്നൽ ഒരു തെറ്റാണോ ഡോക്ടർ പറയൂ? അല്ല തെറ്റാണെങ്കിൽ അല്ല, അങ്ങനെ ഒരു അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ കൂടെ പോയി, എന്തുകൊണ്ട് നെഗറ്റിവിറ്റി മാത്രം ഇത്ര പോപ്പുലർ ആവുന്നു? കാരണം അങ്ങനെ നെഗറ്റീവ് കാണിക്കുന്നവർക്ക് വോട്ടുണ്ട്, നെഗറ്റീവ് കാണിക്കുന്നവർ പോപ്പുലറാണ്, അവരെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമ്മൾ നെഗറ്റിവിറ്റി ആഘോഷിക്കപ്പെടുമ്പം നെഗറ്റിവിറ്റി മാത്രമേ പൊങ്ങി പൊങ്ങി വരികയുള്ളൂ. അതാണ് എനിക്ക് തോന്നിയ ഒരു തോന്നുന്നത്. തെറ്റാണോ ഡോക്ടർ?
ഇളയാളായിരുന്നു, നല്ല കരച്ചിലായിരുന്നു കണ്ടിട്ട്. അത് അത് ഇളയാള് കഴിഞ്ഞ ഇളയാളുടെ ബർത്ത്ഡേ അവിടെ ആഘോഷിച്ചല്ലോ എന്നുള്ള സങ്കടമുണ്ടായിരുന്നു അമ്മ ഇല്ലാന്നുള്ള. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ അമ്മ വന്നില്ല, അതിലും സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു അതെ 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 അതെ, ഇത്രയും ഒരു മാസമായി ഇത്രയും കൂടുതൽ എന്താ പറയാ ഡിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പൊ ആദ്യമായിട്ടാണ്. പക്ഷെ എന്നാ പോലും അമ്മ ഡെയിലി വർക്കിന് പോയി വരുന്നത് കൊണ്ട് അത് യൂസ്ഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ലൈവ് എപ്പോഴും വീട്ടിൽ ഓൺ ആയിരുന്നതുകൊണ്ട് ആ ഒരു ഇത് ഫീൽ ചെയ്തത്, അമ്മയ്ക്ക് ചിലപ്പം ഞങ്ങളെ മിസ് ചെയ്തതാണ് ഒരുപാട്. അപ്പൊ ഞങ്ങൾക്ക് എപ്പോഴും അമ്മ വീട്ടിലുള്ള പോലെ തന്നെയായിരുന്നു, കാരണം ഞങ്ങൾ 24/7 ലൈവ് ഇട്ടിരിക്കുന്നത് കൊണ്ട് എപ്പോഴും അമ്മയുടെ ഒച്ചയും കേൾക്കാം, അമ്മ കാണാൻ പറ്റുമായിരുന്നു. അമ്മ കാണാൻ പോകുമ്പോൾ ഞങ്ങൾ എപ്പോഴും വന്ന് നിർത്തി നോക്കിയിട്ടൊക്കെ പോകുമായിരുന്നു. അപ്പൊ ഇന്നലെ ആദ്യമായിട്ട് ഫോൺ കേൾക്കിയിട്ട് എന്നോട് പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് ഒരു ഇത്തിരി ഡൗൺ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു, അല്ല മക്കളുടെ കാര്യം കൊടുത്തിട്ട് എനിക്ക് ഒരു സമാധാനം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഡൗൺ ആയപ്പോ മിണ്ടാ എനിക്ക് ആരോടും മിണ്ടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഇളയ മകളെ, ഇളയ മകൾ പറയൂ. എനിക്ക് അവര് പറഞ്ഞതുപോലെയൊക്കെ തന്നെ, ഇളയ മകളാണ് ബിഗ് ബോസിന്റെ യഥാർത്ഥ ആരാധകർ, ഞങ്ങളൊക്കെ ഫോളോവേഴ്സാണ്. എനിക്ക് അമ്മ എത്രയും പെട്ടെന്ന് വന്നതിൽ തന്നെയാണ് സന്തോഷം. കാരണം അമ്മ ഇപ്പം എന്താ പറയാ, അമ്മ ഞങ്ങളെ പോലെ ചില ടെൻഷൻ ആയിരുന്നു, ഇടയ്ക്കൊന്ന് ഡൗൺ ആയത്. പക്ഷെ ലാസ്റ്റ് വന്നപ്പോ അമ്മ നല്ലോണം കളിച്ചത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു സീസൺ 6 അമ്മയ്ക്ക് പറ്റിയതല്ല അവിടെ ഉള്ള ആൾക്കാരും എൻവയോൺമെന്റും ഒക്കെ. അപ്പൊ വന്നതിൽ സന്തോഷമുണ്ട്, കാരണം അമ്മയ്ക്ക് അല്ലെങ്കിൽ മെന്റലി ചിലപ്പം എന്തെങ്കിലും ആയ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്, അതിൽ സന്തോഷമുണ്ട്. പിന്നെ ഇതേപോലെ ചേച്ചിയുടെ ബർത്ത്ഡേയുടെ അന്നത്തെ എപ്പിസോഡ് ഇറങ്ങിയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അമ്മയെ മിസ് ചെയ്തത്. എനിക്കത് കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർത്തത് തന്നെ. ഞാനെല്ലാം അത്ര നല്ല ലൈവ് ഇട്ടോണ്ട് എനിക്ക് വിഷമമൊന്നും ഇല്ലായിരുന്നു, കാരണം ഇങ്ങനെ മിസ് ആയിട്ടൊരു ഫീൽ ഇല്ല. പക്ഷെ ആ എപ്പിസോഡ് കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇമോഷണൽ ആയിപ്പോ ഞാൻ കണ്ടപ്പോ കാണുന്നതിന് സന്തോഷം. അല്ല പക്ഷേ ആള് 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 കരഞ്ഞെങ്കിലും അപ്പൊ ആദ്യമായിട്ട് ഫോൺ കിട്ടിയതാണ്. അപ്പൊ ആഷ്മിയുടെ ഫോണും കൊണ്ട് അമ്മ പോയത് തന്നെ. അപ്പൊ ആദ്യമായിട്ട് ഫോൺ കിട്ടിക്കഴിഞ്ഞപ്പം ആഷ്മിക്കൊരു വിഷമം, അമ്മയ്ക്കൊരു വിഷമം ഉണ്ടെങ്കിൽ ഉണ്ടോ ഇറങ്ങിയതിൽ, അങ്ങനെയാണെങ്കിൽ അതോർത്തൊരു വിഷമം ആൾക്ക്. അപ്പൊ പിന്നെ കണ്ണീരുള്ള മുഖമൊന്നും കാണിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ചപ്പോഴൊന്നും വന്നു പോകുന്നില്ല, പിന്നെ അമ്മ മുഖം കാണാതിരിക്കാൻ വേണ്ടി അല്ലേ. പിന്നെ പിന്നാണ് പിന്നാണ് സെറ്റപ്പ് സെറ്റായിട്ടാണ് വേണ്ടി തിരിച്ചു വന്ന് അമ്മയെ വിളിച്ചത്. അപ്പൊ നമുക്ക് അല്ല നമ്മൾ ഇവിടെ വന്നാൽ മതിയോ, അല്ലെ പെട്ടി എടുക്കാം പോട്ടെ, അങ്ങോട്ട് വാ. ഓക്കെ.